ഊരിപ്പിടിച്ച വാളിനിടയിലൂടെ പോയ മുഖ്യന് കേരളത്തിലെ റോഡിലൂടെ കാറിൽ പോകാനും ഭയമോ? ഹെലികോപ്റ്റർ വാങ്ങിയത് സുരക്ഷയ്ക്കെന്ന് പ്രസ്താവന നടത്തിയ മുഖ്യമന്ത്രിയെ ട്രോളി കോൺഗ്രസ്. എന്നാൽ സുരക്ഷയ്ക്കായി പ്രതിമാസം 2 കോടി രൂപ വാടക നൽകി ഹെലികോപ്റ്റർ വാങ്ങിയതെന്ന് പിണറായി വാദിക്കുമ്പോൾ മുഖ്യമന്ത്രിയുടെ നിലവിലുള്ള സുരക്ഷാ സംവിധാനങ്ങൾ എത്ര വലുതെന്ന് മറക്കരുതെന്ന് ഓർമ്മിപ്പിക്കുകയാണ് കോൺഗ്രസ്. ഊരിപ്പിടിച്ച വാളുകൾക്കിടയിലൂടെ നടന്ന പിണറായി ആരെയാണ് ഭയക്കുന്നതെന്ന് കോൺഗ്രസ് ചോദിക്കുന്നു. മുട്ടാപ്പോക്ക് ന്യായങ്ങൾ പറഞ്ഞ് മുഖ്യമന്ത്രി ജനങ്ങളെ വിഡ്ഢികളാക്കരുത്. കേരളം ഭരിച്ചവരിൽ ഏറ്റവും അധികം സുരക്ഷാ സംവിധാനങ്ങളുള്ള മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് തൊട്ടടുത്തുള്ള പിണറായിയിലെ തൻ്റെ വീട്ടിലേക്ക് മുഖ്യമന്ത്രി പോകുന്നത് 20 വാഹനങ്ങളുടെ അകമ്പടിയോടെയാണ്. ആംബുലൻസ്, ബോംബ് പരിശോധനാ സ്ക്വാഡ് തുടങ്ങിയവയുമുണ്ട്. മലബാർ മേഖലയിലെ ഏറ്റവും മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ കാത്തുകെട്ടിക്കിടന്നാണ് മുഖ്യമന്ത്രിയെ വീട്ടിലെത്തിക്കുന്നത്. മറ്റ് ജില്ലകളിലും സമാനമാണ് അവസ്ഥ. എല്ലായിടത്തും റോഡ് ബ്ലോക്ക് ചെയ്ത് ഒരീച്ച പോലും കടക്കാത്ത രീതിയിലാണ് മുഖ്യമന്ത്രിക്ക് സുരക്ഷ ഒരുക്കുന്നത്. എന്നിട്ടും സുരക്ഷാ കാരണം പറഞ്ഞ് ഹെലികോപ്റ്റർ ഇടപാടിനെ ന്യായീകരിക്കുന്നത് അപഹാസ്യമാണ്. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഒരു മുഖ്യമന്ത്രിയെ കല്ലെറിഞ്ഞ സംഭവമാണ് ആകെയുണ്ടായ സുരക്ഷാ വീഴ്ച. അന്ന് കല്ലെറിയപ്പെട്ടത് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കും കല്ലെറിഞ്ഞത് DYFA-ക്കാരുമാണ്. ലക്ഷങ്ങൾ വിലമതിക്കുന്ന 2 ബുള്ളറ്റ് പ്രൂഫ് കാറുകളും മുഖ്യമന്ത്രിക്ക് വേണ്ടി വാങ്ങിയിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ സുരക്ഷയ്ക്ക് മാത്രമായി പ്രത്യേക സുരക്ഷാ വ്യൂഹത്തെ ഡൽഹിയിൽ ഉൾപ്പെടെ വിന്യസിച്ചിട്ടുണ്ട്. ഊരിപ്പിടിച്ച വാളുകൾക്കും കത്തികൾക്കും നടുവിലൂടെ നടന്ന പിണറായി വിജയൻ ഇപ്പോൾ ആരെയാണ് ഭയക്കുന്നതെന്ന് കോൺഗ്രസ് തുറന്നടിക്കുന്നു. ദുരന്ത നിവാരണ ആവശ്യത്തിന് നേവിയിൽ നിന്നും സ്വകാര്യ മേഖലയിൽ നിന്നുമുള്ള ഹെലികോപ്റ്ററുകളാണ് കേരളം ഇന്ന് വരെ ഉപയോഗിച്ചിട്ടുള്ളത്. അതെപ്പോഴും ലഭ്യമാണ് താനും. എന്നോ വരാൻ പോകുന്ന ഒരു ദുരന്തത്തിന് വേണ്ടി ഇപ്പോൾ തന്നെ ഹെലികോപ്റ്റർ വാങ്ങി മൂടിക്കെട്ടിവെച്ച വകയിൽ പ്രതിദിനം 6.5 ലക്ഷം രൂപയാണ് ചെലവാക്കുന്നത്. മഹാപ്രളയത്തിൽ സർവവും നഷ്ടപ്പെട്ട നിരവധി പേർ 10,000 രൂപ സഹായത്തിന് കാത്തു നിൽക്കുന്നുണ്ടെന്ന് മുഖ്യമന്ത്രി ഓർക്കണം. മറ്റു പല സംസ്ഥാനങ്ങളും ഹെലികോപ്റ്റർ വാങ്ങിയെന്ന് മുഖ്യമന്ത്രി ന്യായീകരിക്കുന്നു. എന്നാൽ നിരവധി സംസ്ഥാനങ്ങൾക്ക് വാങ്ങിയിട്ടില്ല. സാമ്പത്തികമായി മെച്ചപ്പെട്ട നിലയിലുള്ള വലിയ സംസ്ഥാനങ്ങൾ ഹെലികോപ്റ്റർ വാങ്ങുന്നതും പൂച്ച പെറ്റുകിടക്കുന്ന ട്രഷറിയുമായി കഴിയുന്ന കേരളം വാങ്ങുന്നതും ഒരുപോലെയാണോ എന്ന് കോൺഗ്രസിൻ്റെ പരിഹാസം. 8 ഉപദേശകർക്ക് നൽകുന്ന ശമ്പളം ഒരു മുതിർന്ന ഉദ്യോഗസ്ഥനുള്ള ശമ്പളത്തേക്കാൾ കുറവാണെന്ന് മുഖ്യമന്ത്രി പറയുന്നു. എന്നാൽ അത്രയും വലിയ ശമ്പളം പറ്റുന്ന ആ ഉദ്യോഗസ്ഥൻ ആരാണെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണം. ഏറ്റവും കൂടിയ ശമ്പളം പറ്റുന്ന ചീഫ് സെക്രട്ടറിക്ക് കിട്ടുന്നത് പ്രതിമാസം 2.5 ലക്ഷം രൂപയാണ്. മുഖ്യമന്ത്രിയുടെ 8 ഉപദേശകർക്ക് കൂടി 2.5 ലക്ഷം രൂപയാണ് ശമ്പളം നൽകുന്നതെന്ന് പറയുന്നത് ആരെങ്കിലും വിശ്വസിക്കുമോ? മുഖ്യമന്ത്രിയുടെ മുഖം മിനുക്കാനായി സംപ്രേഷണം ചെയ്യുന്ന നാം മുന്നോട്ട് പരിപാടിയിലൂടെയാണ് മുഖ്യമന്ത്രി അസത്യങ്ങൾ പ്രചരിപ്പിക്കുന്നത്. ഈ പരിപാടിക്ക് പ്രതിവർഷം 6.37 കോടി രൂപയും 5 വർഷത്തേക്ക് 31.85 കോടി രൂപയുമാണ് ചെലവ്. നാം മുന്നോട്ടിൻ്റെ നിർമ്മാണം പാർട്ടി ചാനലിന് കരാറ് നൽകിയിരിക്കുന്നത് 1 എപ്പിസോഡിന് 2.25 ലക്ഷം രൂപ എന്ന നിരക്കിലാണ്. ജനങ്ങളുടെ നികുതി പണം ദൂർത്തടിക്കുന്ന ഓരോ ചില്ലിക്കാശിനും മുഖ്യമന്ത്രി കണക്ക് പറയേണ്ടി വരുമെന്ന് കോൺഗ്രസ് മുന്നറിയിപ്പ് നൽകുന്നു. ദൂർത്തിന് പുറത്ത് ദൂർത്തുമായി മുന്നോട്ട് പോകുന്ന സർക്കാർ ഈ കോവിഡ് പ്രതിസന്ധിയിലും കോടികൾ ദൂർത്തടിക്കുകയാണ്. ചില്ലിക്കാശില്ലാതെ ജനങ്ങൾ നെട്ടോട്ടമോടുമ്പോൾ ജനങ്ങളുടെ നികുതി പണം കൊണ്ട് ദൂർത്ത് നടത്തുകയാണ് സർക്കാർ. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.